Hello, my dear students. In this video, SSLC Focus Area History, all chapter will day Malayalam revision. English medium, I have done before. I will show you on the channel. Video will come. Mercantilist നിയമങ്ങളെ ഉണ്ട് കോളനിയുടെ വ്യാപാരത്തിന് ഇംഗ്ലീഷ് കപ്പലുകളോ കോളനി കപ്പലുകളോ ഉപയോഗിക്കണം കോളനികളിൽ നിന്ന് പഞ്ചസാര പരുത്തി കമ്പിളി പുകയില ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ കോളനി രേഖകളിലെല്ലാം ഇംഗ്ലണ്ടിന്റെ സ്റ്റാമ്പ് പതിക്കണം കോളനികളിലെ ഇംഗ്ലീഷ് സൈന്യത്തിന്റെ താമസ സൗകര്യങ്ങൾ കോളനിക്കാർ നൽകണം കോളനികളിൽ ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം ഇനി American people in the Saudi Nangal Alangil Falangal. At two Pradana Petta questions Matra and Tadil Kodukunada on the Pilkala Southern Dressamarangal Kumiplangal Kum Prajodan and Algi Manishia Vagasha Pravartanangal Kumadragayai Republican Varanari the Munotuachu Aditha Edda Petta Varnagadana Tayaraki Federal Rashtram and Asia Ruban Gurtu. At the Munamata Jodi Frenzy Plot in the Karnangalana. Louis Rajak and Marada Egadi Bati Varano Durtu Pine Samohiga Sampatika Samatha Meda Chindag and Marada Sodina Kadileda Frenchis Samoha Nala Mated Frenchis Samoha Vertirichadum Frenchy Plot in the Karnang Light in Ukeda Nana Avaname State Purohidan Mar, Boodamagal, Nigudin Algenda, Uyarna Padavi, ending in Anna Randam State Prabukan Mar, Boodamagalana, Nigudin Algenda, Adambera Jividan Naichu മൂന്നാം എസ്റ്റേറ്റ് മധ്യവർഗമാണ് ഒരു അവകാശവുമില്ല നികുതി നൽകണം താഴ്ന്ന സാമൂഹിക പദവി വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങൾ കർഷകരെ ഭൂവുടമകളാക്കി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു പുരോഹിതന്മാരെയും സഭയെയും നിയന്ത്രിച്ചു സിങ്കിംഗ് ഫണ്ട് രൂപീകരിച്ചു പുതിയ നിയമസംഹിത ഉണ്ടാക്കി ആറാമത്തെ ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ മധ്യവർഗത്തിന്റെ ഉയർച്ച ഫ്യൂഡലിസത്തിന്റെ അന്ത്യം ദേശീയത ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ ഫലങ്ങൾ നോക്കാം ദേശീയതയുടെ ആവിർഭാവം മധ്യവർഗത്തിന്റെ വളർച്ച സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണി ഉയർത്തി പിൽക്കാല വിപ്ലവങ്ങൾക്ക് ആവേശം പകർന്നു ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കി ജനകീയ പരമാധികാരം എന്ന ആശയം നൽകി ഇനി നമുക്ക് റഷ്യൻ വിപ്ലവം അതിന്റെ കാരണങ്ങൾ നോക്കാം ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരാണ് അവരുടെ ഏകാധിപത്യ ഭരണം കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിത ജീവിതം കർഷകരുടെ വലിയ നികുതി ഭാരം കാർഷിക വ്യാവസായിക ഉൽപാദന കുറവ് വ്യവസായങ്ങൾ വിദേശികളുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ നോക്കാം പിൽക്കാല ലോകചരിത്രത്തെ സ്വാധീനിച്ചു റഷ്യ ശാസ്ത്ര സാങ്കേതിക സാമ്പത്തിക പുരോഗതി നേടി സോവിയറ്റ് യൂണിയൻ USSR രൂപീകരിക്കപ്പെട്ടു സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലോകത്ത് പ്രചരിച്ചു ഈ റഷ്യൻ വിപ്ലവത്തിൽ വേറെയും പഠിക്കാനുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കാം പാർട്ടിയൊക്കെ പഠിക്കാനുണ്ട് മെൻഷെവിക്ക് ബോൾഷെവിക്കുകളൊക്കെ അതുപോലെ ഒക്ടോബർ വിപ്ലവം ഫെബ്രുവരി വിപ്ലവമൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കാവുന്നതാണ് അടുത്ത് ഗാന്ധിജിയുടെ ആദ്യകാല പ്രാദേശിക സമരങ്ങൾ നോക്കാം ചമ്പാരനിലെ നീലം കർഷക സമരം 1917 ബീഹാറിലാണ് അത് നീലം തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു എന്നുള്ളതാണ് അടുത്ത അഹമ്മദാബാദ് തുണിമിൽ സമരം 1918 ഗുജറാത്തിലാണ് പ്ലേഗ് ബോണസ് ലഭിക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് കൂലി വർധനവ് ലഭിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് കേഡ കർഷക സമരം 1918 ഗുജറാത്തിൽ കൃഷിനാശം വന്നതിനാൽ നികുതി ഇളവ് ലഭിക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് അപ്പോൾ അത് നിങ്ങൾ പ്രധാനമായിട്ടും സമരങ്ങളും വർഷവും അതിൻ്റെ സ്ഥലവും പഠിച്ചു വെച്ചാൽ മതി റീസൺ നിർബന്ധമൊന്നുമില്ല ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ സമരങ്ങൾ നോക്കാം ഒന്ന് നിസ്സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വളർത്തുക ഹിന്ദു മുസ്ലിം മൈത്രി വളർത്തുക സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസം വളർത്തുക എന്നിങ്ങനെയൊക്കെയാണ് അടുത്ത് സിവിൽ നിയമലംഘന സമരം അത് ഉപ്പ് സത്യാഗ്രഹം എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് 1930 ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധ സിവിൽ നിയമങ്ങൾ ലംഘിക്കുക പൂർണ്ണ സ്വരാജ് അടുത്ത് കിറ്റ് ഇന്ത്യ സമരം 1942 എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിലൂന്നിയ സമരമാണ് കിറ്റ് ഇന്ത്യ സമരം നിസ്സഹകരണ സമരത്തിൻ്റെ സവിശേഷതകൾ അടുത്ത് വിദേശ വസ്തു ബഹിഷ്കരണം തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക
കോടതിയും ഇംഗ്ലീഷ് വിദ്യാലയങ്ങളും ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക തുടങ്ങിയൊക്കെ നിസ്സഹകരണത്തിൻ്റെ ഭാഗമാണ്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിച്ചു. ലക്ഷ്യം ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാൻ പോരാടുക എന്നുള്ളതാണ്. അടുത്ത് INAയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ജാൻസി റാണി റെജിമെൻ്റ് എന്ന പേരിലാണ്. അതിന് നേതൃത്വം കൊടുത്തത് മലയാളിയായിട്ടുള്ള ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. പോലെ ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഇത്രയും അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചാൽ എഴുതാവുന്നതാണ്. നാട്ടുരാജ്യ സംയോജനം നോട്ടെഴുതാൻ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് എഴുതാം. അതിൻ്റെ തലവൻ സർദാർ വല്ലഭായ് പട്ടേൽ, മലയാളിയായിട്ടുള്ള VP മേനോൻ, ലയനക്കരാർ, നാട്ടുരാജ്യങ്ങൾ ലയിക്കുന്ന കരാർ തയ്യാറാക്കിയത്, ഇതിനെക്കുറിച്ചൊക്കെ അതിൽ എഴുതാവുന്നതാണ്. ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെക്കുറിച്ച് എഴുതാൻ പറയുകയാണെങ്കിൽ ഗവേഷണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു, ICMR തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ, പിന്നെ ഗവേഷണ സമിതി, അതുപോലെ 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT സ്ഥാപിതമായി, എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ, ഹോമി ജെ ബാബയ്ക്കൊപ്പം SN ഭട്നാഗർ രൂപം കൊടുത്തത്, ഈ പോയിൻറ്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്കത് നോട്ട് എഴുതാവുന്നതാണ്. അടുത്ത വിദ്യാഭ്യാസ പുരോഗതി. വിദ്യാഭ്യാസ കമ്മീഷനുകളെ നിയമിച്ചു. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948 കോളേജ് വിദ്യാഭ്യാസം UGC തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവൾക്ക് പ്രാധാന്യം കൊടുത്തു. അടുത്ത് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയർ കമ്മീഷൻ 1952 സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷനാണ്. ത്രിഭാഷാ പദ്ധതി, അധ്യാപക പരിശീലന സമിതി രൂപീകരണം തുടങ്ങിയവയ്ക്കൊക്കെയാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അടുത്ത് ഡോക്ടർ TS കോത്താരി കമ്മീഷൻ 1964 ദേശീയ വിദ്യാഭ്യാസ മാതൃക, അതുപോലെ 10+2+3 മാതൃക തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം കൊടുത്തു. അടുത്തത് 1968 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു. ഇനി വിദ്യാഭ്യാസ പദ്ധതികൾ. OBB, MLL, DPEP, SSA, RMSA, റൂസ, ടെക്സ്റ്റ് ബുക്കിലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ നോക്കട്ടോ. അടുത്ത വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങൾ NCERT, SERT, DATE, BRC, അതത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, അത് ശ്രദ്ധിക്കണമെന്നില്ല. അത് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കി. അടുത്ത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ. ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ: കോളനി വ്യവസ്ഥയോടുള്ള എതിർപ്പ്, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, പഞ്ചശീല തത്വങ്ങൾ, ചേരിചേരായ്മ, വംശീയവാദത്തോടുള്ള വിദ്വേഷം, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. ഇനി നമുക്ക് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം നോക്കാം. ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ: ശ്രേണിപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. നമുക്ക് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പ്രത്യേകതകൾ നോക്കാം. മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ സർവീസ്, അതിൻ്റെ പ്രത്യേകത ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്, കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിയമിക്കുന്നു. IAS, IPS ഉദാഹരണങ്ങളാണ്. കേന്ദ്ര സർവീസാണ് അടുത്തത്. ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്, കേന്ദ്ര വകുപ്പിൽ നിയമനം നടത്തുന്നു. IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, IRS, ഇന്ത്യൻ റവന്യൂ സർവീസ് ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അടുത്ത സംസ്ഥാന സർവീസാണ്, സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ നമുക്ക് കേരളത്തിൽ PSC ഒക്കെ ഉള്ള പോലെ സംസ്ഥാന വകുപ്പുകൾ നിയമിക്കപ്പെടുന്നു. ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ, അതുപോലെ PSC എക്സാം എഴുതി കിട്ടുന്നതൊക്കെ അതിന് ഉദാഹരണമാണ്. ഇനി E-Governance. E-Governance എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ്. E-Governance നേട്ടങ്ങൾ: സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല, വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം, സർക്കാർ സേവനം കുറഞ്ഞ ചിലവിലും വേഗത്തിലും ലഭിക്കുന്നു, ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. ഉപ്പ് സംരായുധമാക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ, അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല കേട്ടോ, എന്നാലും നോക്കുക. ബ്രിട്ടീഷുകാരുടെ നികുതി വരുമാനത്തിൻ്റെ 2/5 ഉപ്പ് നികുതിയായിരുന്നു. ദരിദ്രർക്ക് നികുതി വലിയ ഭാരമായിരുന്നു. ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. തദ്ദേശീയ ഉപ്പ് ഉൽപ്പാദനത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്, അതുപോലെ സാധാരണക്കാരെ ഉണർത്താൻ പറ്റിയൊരു മുദ്രാവാക്യമായിരുന്നു ഇത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാര്യമായ 2 ഘടകങ്ങൾ നോക്കാം. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം, വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി, 2nd ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. ഇനി നിസ്സഹകരണ സമരത്തിന് മുമ്പായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ:
ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉദ്യോഗസ്ഥ ശമ്പളവും കുറയ്ക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതുകൂടാതെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.